ஒரேஸ்வரம் ஒரே மந்திரணம், ஜென்மங்களும் மோக ஸ்வப்னங்களும் വിളിക്കുന്നേ. ഹലോ, ഹലോ, മാധവനാണോ? ഹലോ മാധവനാണോ? ഹലോ കൃഷ്ണ, എങ്ങനെയുണ്ട്? നിനക്ക് സുഖമാണോ? എനിക്ക് സുഖം തന്നെയോ? ക്ഷീണമൊക്കെ പോയോ മോനെ? നിന്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ അറിയാതെ നമ്പർ മാറി വിളിച്ചത്. അത് സാരമില്ല മോനെ, അറിയാതെയാണെങ്കിലും നിന്നോട് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. അമ്മ വിളിക്കുക, വെച്ചോട്ടെ. മോനെ സൂക്ഷിക്കണം കേട്ടോ. ആ പിന്നെ ഈ അമ്മയെ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കണേ മോനെ. എനിക്ക് നീ എന്റെ അഭിമോനെ പോലെയാ തോന്നുന്നത്. അമ്മയുടെ അഭിമാനമായി തന്നെ കരുതിക്കോ. ബൈ. ശരി മോനെ, ബൈ. വരൂ ഹാക്കർ, വരൂ. ഞാനൊന്ന് കാണട്ടെ നമ്മുടെ കമ്പനിയിൽ ഹാക്കിംഗ് ചെയ്യുന്നത് ആരാണെന്ന്. മുഖം കാണിക്കാൻ മടിക്കണ്ട, ഇനി മുഖം മറച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്തിട്ടായാലും നമ്മുടെ സ്കൂൾ തുറപ്പിച്ചേ മതിയാവും. നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണെന്നോ
അവർക്ക് എന്താണ് ആവശ്യമെന്ന് അതിനുശേഷം നമുക്ക് നമ്മുടെ പ്ലാൻ തീരുമാനിക്കാം. അപ്പോ ഈ പ്ലാനിൽ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവില്ലേ? ഞാനും ഉണ്ട്. Let's do it. ഞാൻ നമ്മുടെ കമ്പനിയെ ഹാക്ക് ചെയ്തത് ഇതിനായാണ് സുധീർ. എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കാമെന്ന് വെച്ചു. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആരും സേഫ് അല്ല, ഒന്നും സേഫ് അല്ല. പിന്നെ വിക്രാന്ത് എന്താ വിചാരിച്ചിരിക്കുന്നത്? അവൻ ദൈവമാണെന്നോ? അവന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നോ? ഇനി മനസ്സിലായിക്കോളൂ അവന്. ആരെങ്കിലും ഒരാൾ വന്നിരിക്കും, പിന്നെ അവന്റെ കഷ്ടകാലവും നഷ്ടങ്ങളും ആരംഭിച്ച് തുടങ്ങുകയും ചെയ്യും. പിന്നെ നീയും നിന്റെ അമ്മയും ജീവനോടെ കാണില്ല സമീറ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ ചീറ്റ് ചെയ്ത കാര്യം വിക്രാന്ത് സാറിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചാൽ അയാൾ നിന്നെ മാത്രമല്ല എന്നെയും വെറുതെ വിടില്ല. നീ ഇത് രഹസ്യമായി വച്ചേ പറ്റൂ സുധീർ. അഥവാ നീ ഇത് അവരോട് പറയുകയാണെങ്കിൽ എനിക്കും നിന്റെ ചില കാര്യങ്ങൾ പറയേണ്ടതായി വരും. നീ എന്താ കരുതിയേ? എനിക്കൊന്നും അറിയില്ലെന്ന്? എല്ലാം അറിയാം എനിക്ക്. അന്ന് കോടിക്കണക്കിന് രൂപ കാർത്തിക് അവന്റെ വേണ്ടപ്പെട്ട പെൺകുട്ടികൾക്ക് കൊടുത്തില്ലേ? അത് കമ്പനിയുടേതല്ലേ? പിന്നെ സുധീർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ഷെയർ മാർക്കറ്റിൽ ഇടാൻ നീ കഴിഞ്ഞ മാസം എത്ര രൂപയാ ചെലവാക്കിയത്? പ്ലീസ് ഒന്ന് പറയുക, ഞാൻ ആ എക്സാക്ട് ഫിഗർ ഓർക്കുന്നില്ല. പേടിച്ചു പോയോ? പേടിക്കൊന്നും വേണ്ട സുധീർ. ഞാനിപ്പോ ആ പഴയ നിനക്കറിയാവുന്ന സമീറയല്ല, ആ നിഷ്കളങ്കയായ പാവപ്പെട്ട പൊട്ടിപ്പെണ്ണല്ല. ഒരൽപ്പം മാറിയിട്ടുണ്ട് ഞാൻ. ചതി എനിക്കും അറിയാം. പിന്നെ ഈ ചതിയെല്ലാം ഞാൻ കണ്ടു പഠിച്ചത് നിന്നിൽ നിന്ന്. അപ്പൊ ഇനി നമ്മുടെ പക്കൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സുധീർ. ഒന്നുകിൽ നീ എന്നെ ഒറ്റ കൊടുത്തോളൂ, എന്നിട്ട് ഞാൻ നിന്റെ കാര്യം പോയി പറഞ്ഞോളാം. അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെ മറക്കാം. ഇന്നലെ ആ ഇൻസ്പെക്ടർ ഗോവിന്ദൻ നമ്മുടെ വീട്ടിൽ സെർച്ചിങ്ങിനായി വന്നപ്പോ കൃഷ്ണ അയാളോട് നിയമമൊക്കെ പറഞ്ഞു. എങ്ങനെ? അവൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പോലും അറിയില്ലായിരുന്നു. നമ്മുടെ മോൻ ഇതെല്ലാം എവിടുന്നാ പഠിച്ചത്? നിന്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം എനിക്ക് അറിയാൻ കഴിയും. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞു വന്നത്. സുധേ, നമ്മുടെ മോൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. അവന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട്. പിന്നെ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ രണ്ടുപേരും അവനെ സഹായിക്കുകയാണ് വേണ്ടത്, അവന്റെ ഉദ്ദേശം പൂർത്തിയാക്കുന്നതിന് വേണ്ടി. ആരോ നമ്മുടെ സെർവർ ഹാക്ക് ചെയ്ത് നമ്മെ അറിയിക്കുകയാണ് നമ്മൾ ടെക്നിക്കലി വളരെ പിന്നിലാണെന്ന്. ആദ്യം നമ്മുടെ കമ്പ്യൂട്ടറുകളാണ് ഹാക്ക് ചെയ്തത്, അതിനുശേഷം ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണും. വിക്രാന്ത് സർ, ഞാൻ ആ ഹാക്കറെ കണ്ടെത്താൻ വളരെയധികം ശ്രമിച്ചു, പക്ഷെ അയാളെക്കുറിച്ച് യാതൊരു വിവരം കിട്ടിയില്ല. ഇരിക്കു സുധീർ, നിൽക്കുന്നെന്തിനാ? ബി കംഫർട്ടബിൾ, സിറ്റ് സിറ്റ്. നീ ഇവിടെ വന്നിട്ട് 8 വർഷമായല്ലേ സുധീർ. ഇന്ന് വരെ നിന്റെ ജോലി നീ ഭംഗിയായി ചെയ്തിട്ടില്ല. അഭിജിത്തിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാതെ വയ്യ. അവൻ ഈ പറയുന്ന ജോലി, നിനക്ക് പറ്റാത്ത ജോലി, എത്രയോ നിസ്സാരമായിട്ടാണ് അന്ന് ചെയ്തു തീർത്തത്. പക്ഷെ നീ സർ, ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല.
എനിക്ക് ആ ഹാക്കറെ കുറിച്ച് ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓ റിയലി സുധീർ, ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. അത്രയെങ്കിലും നല്ലൊരു കാര്യം നീ ചെയ്തല്ലോ, നന്നായി. എങ്കിൽ പറ ഹാക്കർ ആരാണ്? എനിക്ക് തോന്നുന്നത് നമ്മളിൽ ആരും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. സാറിനെതിരെ നീങ്ങിയാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. നീ പറയുന്നത് ശരി തന്നെയാണ് സമീറ, അത് നമ്മളിൽ ആരും അല്ല. പക്ഷെ സർ, എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ആ ഹാക്കറെ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരും. 24 hours സുധീർ, 24 മണിക്കൂർ തന്നിരിക്കുക നിനക്ക്. നീ ആരെ വേണമെങ്കിലും സഹായത്തിന് വിളിച്ചോ, ചന്ദ്രശേഖർ, ഗോവിന്ദൻ, രുദ്രൻ, എനിവൺ. ആ സ്കൂൾ ലിറ്റിൽ ഹാബർ എലിമെന്ററി, 24 മണിക്കൂർ കൊണ്ട് നിങ്ങളത് ഒഴിപ്പിച്ചിരിക്കണം. പിന്നെ ഇത് നിങ്ങൾക്ക് തരുന്ന അവസാനത്തെ അവസരമാണ്. ഓക്കെ സർ. ഗൈസ്, ഇതൊരു പുതിയ മാറ്റത്തിന്റെ തുടക്കമാണ്. തുടക്കം. നമ്മുടെ പാരന്റ്സ് എല്ലാം ഇപ്പൊ സ്ട്രിക്റ്റ് ആവുന്നത് കണ്ടില്ലേ, എപ്പോഴും നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാം ഇപ്പൊ ഇവിടേക്ക് രഹസ്യമായി വിളിച്ചത്. നമുക്ക് നമ്മുടെ സ്കൂളിനെ എങ്ങനെ തുറപ്പിക്കാമെന്ന് ഒന്ന് ആലോചിക്കണം. ഫ്രണ്ട്സ് നമുക്ക് എന്ത് ചെയ്തിട്ടായാലും നമ്മുടെ സ്കൂൾ തുറപ്പിച്ചേ മതിയാവും. അതുകൊണ്ടിപ്പോ നമ്മൾ ഓരോരുത്തരുടെ ഐഡിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആരാ ഇപ്പൊ ആദ്യ ഐഡിയ പറയുന്നത്? ഞാൻ പറയാം. ആ പറ. എന്റെ പപ്പ നല്ല സ്ട്രോങ്. പപ്പയോടൊന്ന് പോയി പറഞ്ഞാലേ പപ്പ വന്ന് അവരെ ഇടിച്ചോടിക്കും, പിന്നെ അവർ സ്കൂളിന്റെ അടുത്തേക്ക് വരില്ല. എടാ, നിന്റെ ഈ ഐഡിയ ഭയങ്കര ഫ്ലോപ്പാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് നമ്മുടെ സ്കൂളിനെ ഹാരി പോട്ടറിന്റെ മാന്ത്രിക വടി കൊണ്ട് മാഞ്ഞു കളയാം. എന്തുവാടേ, ആരെങ്കിലും ഒരു നല്ല ഐഡിയ പറയൂ. ഞാൻ പറയാം. ഇന്നലെ ഒരു സിനിമ കണ്ടു, അതിൽ മോഹൻലാൽ ഒരു സ്കൂളിനെ രക്ഷിച്ചു. നമുക്ക് മോഹൻലാലിനെ വിളിച്ചാലോ? നീ വിളിച്ചാ അതിന് മോഹൻലാലിങ് വരാൻ പോവല്ലേ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് സ്കൂളിന് ബോംബ് വെക്കാം. ആ ബോംബ് പൊട്ടുമ്പോൾ എല്ലാരും ചത്തു. പിന്നെ നമ്മുടെ സ്കൂളും അവിടെ കാണില്ലടാ. വണ്ട നില്ലി, ഞാൻ പറഞ്ഞുതരാം. വേറൊരു നല്ല ഐഡിയ ഉണ്ട്. നമുക്ക് കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് വേറെ ഗുണ്ടകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇവരെ എല്ലാം അറ്റാക്ക് ചെയ്യിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. നമുക്ക് സ്കൂളില് രാത്രി വന്ന് പഠിക്കാം. അതാകുമ്പോ ആരും അറിയില്ല, അപ്പൊ എല്ലാരും ഇറങ്ങിയിരിക്കും. കൃഷ്ണ, നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആ, എന്റെ മനസ്സിൽ ഒരൈഡിയ ഉണ്ട്. നമുക്കവരെ മറ്റെന്തെങ്കിലും പറഞ്ഞ് മോഹിപ്പിച്ചാലോ? അതായത് പാരന്റ്സ് നമ്മളെ മോഹിപ്പിക്കാറില്ലേ, നീ ഇപ്പൊ ഈ ഹോംവർക്ക് ആണെങ്കിൽ ഐസ്ക്രീം തരാന്നൊക്കെ പറഞ്ഞ്. അതുപോലെ നമ്മുടെ സ്കൂളിനെ രക്ഷിക്കാൻ വേണ്ടി അവരെ മറ്റെന്തെങ്കിലും പറഞ്ഞ് മോഹിപ്പിക്കണം. എന്ത് പറയും, നമ്മുടെ പപ്പയും അമ്മയും ഐസ്ക്രീം കാണിച്ചല്ലേ നമ്മളെ മോഹിപ്പിക്കുന്നത്. പിന്നെ ആ വില്ലൻ അങ്കിളിന് ഐസ്ക്രീം ഇഷ്ടമായിരിക്കുമോ? അയ്യോ എടാ മണ്ട, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. നമ്മളവരെ എന്ത് പറഞ്ഞാൽ മോഹിപ്പിക്കേണ്ടതെന്ന് അറിയാവോ? അത് അവർക്ക് ഇഷ്ടപ്പെട്ടതാവണം, അതുപോലെ അവർക്ക് ആവശ്യമുള്ളതും ആയിരിക്കണം. നമ്മളെന്താ അവർക്ക് കൊടുക്കും? ഞാൻ എൻ്റെ ഡാൻസിങ് ഡോള് കൊടുക്കാം. അവർക്ക് ഞാനും എൻ്റെ കളിപ്പാട്ടവും മുഴുവനും കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണെന്നോ അവർക്ക് എന്താണ് ആവശ്യമെന്നോ അതിനുശേഷം നമുക്ക് നമ്മുടെ പ്ലാൻ തീരുമാനിക്കാം. അപ്പോ ഈ പ്ലാനിൽ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവില്ലേ? ഞാനും ഉണ്ട്. ലെറ്റ്സ് ഡു ഇറ്റ്. ഇനി എന്താ വേണ്ടത്? ആ, മരുന്ന് വാങ്ങണം.
മരുന്നിന് കുറച്ചുകൂടെ പൈസ വേണ്ടി വരുമല്ലോ. ഇനി എന്ത് ചെയ്യും? ആ ഒരു കാര്യം ചെയ്യാം, ഈ മാസം എണ്ണയൊക്കെ അല്പം കുറച്ച് വാങ്ങിക്കാം, എന്നിട്ട് മരുന്നെല്ലാം ആവശ്യത്തിന് വാങ്ങിവെക്കാം. ഇത് മരുന്നിനായിട്ട്. ഇതെന്താ? ഇവിടെ ഇരിക്കട്ടെ. അല്ല, ഇതെല്ലാം എന്തിനാ? കൗസല്യ, നിനക്ക് ഓർമ്മയില്ലേ ദിലീപിനെ? ആ, നമ്മുടെ മാധവന്റെ സുഹൃത്ത്, അന്ന് നിന്നെ രക്ഷിച്ചയാൾ. ആ, അയാൾ ഇതൊക്കെ തന്നിട്ട് പറഞ്ഞു വീട്ടിൽ ക്ലാസ് തുടങ്ങിക്കൊള്ളാൻ. അല്ല കൗസല്യ, ഈ പ്രായത്തിലൊക്കെ ആര് പഠിക്കാൻ വരാനാ? എന്ത് പഠിപ്പിക്കാനാ? അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നേ? എഴുതാനും പഠിക്കാനും ഒക്കെ പ്രായം എന്തിനാ നോക്കുന്നേ? മനുഷ്യൻ എപ്പോ വേണമെങ്കിലും പഠിക്കുകയും ചെയ്യാം, പഠിപ്പിക്കുകയും ചെയ്യാം. പിന്നെ നോക്ക്, ഇനി എത്ര പേരാ നമ്മുടെ സഹായം ചോദിച്ചോണ്ട് വരാൻ പോകുന്നേ. അത് നല്ലതല്ലേ? കൗസല്യ ചേച്ചി. അല്ല, ഇത് ആരോ വരുന്നേ. വാ വാ. ഞാനും ഇവിടെ ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അയ്യോ, ഇതെന്തൊക്കെയായി പറയുന്നേ? നീ കോളേജിൽ പോയിട്ടുള്ളതല്ലേ? ഞാനിവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് വരുന്നത്. അതിനൊപ്പം പഠിക്കാനും ഇരിക്കും. അപ്പോൾ അത് കണ്ട് കൂടുതൽ സ്ത്രീകൾ ഇവിടേക്ക് പഠിക്കാൻ വരും. നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതിനും പ്രായം ഒരു പ്രശ്നമേ അല്ല. ഇതെന്റെ അഭയ എനിക്ക് പറഞ്ഞു തന്നത്. ഈ സ്കൂൾ ഇനി തുറക്കാതിരിക്കാനായി ചിലർ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ആ വ്യക്തി ആരാണെന്ന് നിങ്ങളോട് പറയാം. അയാളുടെ പേര് വിക്രാന്ത് എന്നാണ്. നമ്മൾ അയാളെ അതിന് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഒരിക്കലും. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. വിക്രാന്ത് സാർ വന്നിരിക്കുന്നു. ചെല്ലു ചെല്ലു, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലു. പേരൻസ്, ടീച്ചേഴ്സ്, ഞാനിന്ന് വളരെ നിരാശയിലും ദുഃഖത്തിലുമാണുള്ളത്. ആ ദുഃഖത്തിന്റെ കാരണം ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഈ സ്കൂൾ ഇനി തുറക്കാതിരിക്കാനായി ചിലർ ശ്രമിക്കുന്നുണ്ട്. ഈ എന്നെ അയാൾ ഭീഷണിപ്പെടുത്തുന്നു. വേണ്ടി വന്നാൽ അയാൾ എന്നെ കൊല്ലുമെന്നും പറഞ്ഞു. ഞാൻ ആ വ്യക്തി ആരാണെന്ന് നിങ്ങളോട് പറയാം. അയാളുടെ പേര് വിക്രാന്ത് എന്നാണ്. നമ്മൾ അയാളെ അതിന് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഒരിക്കലും. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. ദേ നോക്ക്, നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കാൻ നോക്കണ്ട. ഞങ്ങളിവിടെ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാനല്ല വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ കോർട്ട് ഓർഡർ ഉണ്ട്. നിങ്ങളിവിടെ നിന്ന് ഇപ്പൊ പിരിഞ്ഞു പോയില്ലെങ്കിൽ കോടതി നടപടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ എല്ലാവരും അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യും, നിങ്ങൾ ജയിലിൽ അടയ്ക്കും, വെടിവെച്ച് കൊല്ലും, വേണമെങ്കിൽ തൂക്കിക്കൊല്ലും. ഇതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും? മിസ്റ്റർ ഗോവിന്ദൻ, കഷ്ടം തോന്നുന്നു നിങ്ങളോട്. ദൈവത്തിന്റെ പേരും വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ ഈ ഉദ്ദേശങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ രാജ്യത്ത് എല്ലാ കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. വിക്രാന്ത് സാർ വന്നിരിക്കുന്നു. ചെല്ലു ചെല്ലു, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലു. പറയൂ സാർ. പ്ലീസ്. വിക്രാന്ത് സാർ, കേട്ടത് സത്യമാണോ? സാറാണോ ഇനി ഈ സ്കൂൾ തുറക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞത്? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹവും മനസ്സിലാക്കിയില്ല. ഞാൻ ഈ സ്കൂളിനെ അടച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനാണ് പോകുന്നത്.
എക്സ്ക്യൂസ് മീ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറയൂ, എന്താ മോൻ്റെ പേര്? കൃഷ്ണ. കൃഷ്ണ, എത്ര മനോഹരമായ പേര്. എന്താ നിനക്കറിയേണ്ടത്? നിങ്ങളെപ്പോഴും തെറ്റായ കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നത്?